Hello dear friends, welcome back to Valkannadi. മുഖത്തെ പലവിധ പ്രശ്നങ്ങൾക്കുള്ള റെമഡീസിന്റെ വീഡിയോസ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ ആക്നെ ഇവയെല്ലാം ഫലപ്രദമായി നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിൽ പലരെയും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. അപ്പൊ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ ഭംഗി അപ്പാടെ പോകും. ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ടില് മൂക്കിന്റെ സൈഡിലും ചിന്നയിലും ഒക്കെ കാണും. അതുപോലെ തന്നെയാണ് വൈറ്റ് ഹെഡ്സും. ഇത് എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നതിനെ കുറിച്ച് നമുക്ക് വളരെ അധികം ആശങ്കയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ആക്നെ എന്നുള്ളത്. ഇപ്പൊ ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ കൗമാരക്കാരിൽ കൂടുതൽ കണ്ടുവരുന്നു. എങ്കിലും ഒരു 45 ഇയേഴ്സ് വരെയൊക്കെ എല്ലാവരിലും ഇതൊക്കെ കാണാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മുടെ മുഖത്ത് അതുണ്ടാവാറുണ്ട്. അതിനേക്കാൾ ഉപരി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആയിരിക്കും ഒരു അഡൽസിനെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ അകറ്റാനായിട്ട് വളരെയേറെ ഹോം റെമഡീസ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കും. അപ്പൊ ഇനിയിപ്പം നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മുഖത്തെ പിമ്പിൾസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് പറ്റിയ ഒരു നല്ലൊരു പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലമ്മിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. അപ്പൊ പ്ലമ്മിന്റെ പ്രോഡക്ട്സിനെ പറ്റി ഞാൻ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്കിന്നിന് വളരെയേറെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെയേറെ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്ലമ്മിന്റെ പ്രോഡക്ട്സ്. അപ്പൊ പ്ലമ്മിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് 1% സാലിസിലിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ AHA അടങ്ങിയിട്ടുണ്ട്. AHA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ്, അതായത് നമ്മുടെ നാച്ചുറൽ ഫ്രൂട്ട്സിലൊക്കെ നാച്ചുറൽ ആയിട്ട് കണ്ടുവരുന്ന ആസിഡാണിത്. ഫ്രൂട്ട്സിൽ ഷുഗർ കെയിൻ, മിൽക്ക് എന്നിവയിലൊക്കെ ഈ ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്ന 1% സാലിസിലിക് ആസിഡും AHA യുമാണ്. അതായത് ഷുഗർ കെയിൻ, സ്ട്രോബെറി, ലെമൺ, ഓറഞ്ച് ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ആസിഡ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ നമ്മുടെ ആക്നെ കുറയ്ക്കുന്നതിന് സഹായകരമായിട്ടുള്ളതാണ്. ഇത് ഒരു ഫോം ഫേസ് വാഷ് ആണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആക്നെക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്നെ പ്രോബ്ലം കുറയ്ക്കാനായിട്ട് പറ്റും. അതോടൊപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്നു. ഇപ്പോൾ ആക്നെ ഒക്കെ വന്നിട്ട് ഒരു ട്രീറ്റ്മെന്റിന് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം സാലിസിലിക് ആസിഡാണ് കൂടുതലായിട്ടും ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സാലിസിലിക് ആസിഡ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം കൂടുതൽ ഡ്രൈ ആവുകയും സ്കിന്ന് പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയും കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ല. കാരണം ഇത് 100% പാരഫിൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആണ്, 100% നാച്ചുറൽ ആണ്. ഇതിനകത്ത് മൃഗക്കൊഴുപ്പുകളോ മൃഗങ്ങളുടെ മറ്റ് പ്രോഡക്ട്സോ ഒന്നും അടങ്ങിയിട്ടില്ല. 100% വേഗൻ പ്രോഡക്ട്സ് ആണിത്. ഈ ഒരു പ്രോഡക്റ്റിന് വരുന്ന MRP 325 രൂപയുള്ളൂ. വളരെ അഫോർഡബിൾ പ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം കൂടുതലും ഓയിൽ സ്കിൻ ഉള്ളവരിലാണ് ഈ ആക്നെ പ്രോബ്ലം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് എന്നും മോർണിംഗിൽ നമ്മുടെ ഫേസ് വാഷ് ആയിട്ട് ഈ ഒരു 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ മുഖം നനയ്ക്കുക. അതിനുശേഷം ഇതൊരു ഫോം ഫേസ് വാഷ് ആണ്. ഇതുണ്ടോ, ഇങ്ങനെ ആവശ്യത്തിന് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മസാജ് ചെയ്യുക. ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ ഫേസ് കഴുകിയെടുക്കാം. ഇപ്പോൾ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും. നന്നായിട്ട് ഓയിലൊക്കെ ഫേസിൽ പോയിട്ടുണ്ട്, മുഖം കൂടുതൽ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ സെബം പ്രൊഡക്ഷനെ ഇത് കൺട്രോൾ ചെയ്യുന്നു. അതായത് ഇത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി ചെന്ന് ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുകയാണ്. അതുവഴി നമുക്ക് ആക്നെ വളരെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യപ്പെടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആക്കാനായിട്ടും ഈ ഒരു സാലിസിലിക് ഫേസ് വാഷ് വളരെ നല്ലതാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇത് സ്കിൻ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല എന്നുള്ളതാണ്.
കാരണം സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഒരു മെഡിസിൻ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കിന്ന് വളരെയേറെ ഡ്രൈ ആകുന്ന ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല ആക്നെ പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സാലിസിലിക് ആസിഡ് ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച്. അന്ന് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയ ഒരു പ്രശ്നം അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും സ്കിന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാലിസിലിക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല സ്കിന്ന് വളരെ സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഡ്രൈനെസ്സോ അങ്ങനെ അല്ലെങ്കിൽ സ്കിന്ന് വലിയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ് പ്ലമ്മിൻ്റെ 1% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. ആക്നെയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ആവും. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. Sali10 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റിന് 10% ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.